വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഹോട്ടലിൽ നിന്നും വാങ്ങിച്ച പൊറോട്ട കഴിച്ച് ബോധരഹിതയായി വീണ പെൺകുട്ടി മരിച്ച സംഭവമാണ് ഇന്നലെ ഇടുക്കിയിൽ നിന്നും പുറത്തു വന്നത്. ഭക്ഷ്യവിഷബാധയെന്ന് ആദ്യം റിപ്പോർട്ട് വന്ന സംഭവത്തിൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവാണെത്തുന്നത്. ഇടുക്കിയിൽ 16-കാരിയുടെ ജീവനെടുത്തത് രോഗം മാറിയെന്ന് കരുതി കഴിച്ച പൊറോട്ടയാണെന്നാണ് വിവരം. വാഴത്തോപ്പ് താന്നികണ്ഠം വെളിയത്തുമാലി സിജു ഗബ്രിയലിന്റെ മകൾ 16-കാരി നയൻമരിയയാണ് മരിച്ചത്. അതേസമയം നയൻമരിയയുടെ വിയോഗം വിരൽ ചൂണ്ടുന്നത് ഭക്ഷണ അലർജി എന്ന വില്ലനിലേക്കാണ്. മൈദ, ഗോതമ്പ് എന്നിവ കുട്ടിക്ക് അലർജിക്ക് കാരണമാകാറുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. മുമ്പ് മൈദയും ഗോതമ്പും അടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ കഴിച്ച് കുട്ടി രോഗബാധിതയാകുകയും ചികിത്സ തേടുകയും ചെയ്തിരുന്നു. അലർജി കൂടിയതോടെ കുട്ടി ബോധരഹിതയാകുകയും ദിവസങ്ങളോളം ചികിത്സയിലുമായിരുന്നു. അടുത്തിടെ ചികിത്സയ്ക്ക് ശേഷം അലർജി ഭേദമായെന്ന് കരുതിയിരിക്കുകയായിരുന്നു. രോഗം മാറിയെന്ന് തോന്നിയതോടെ ചെറിയ തോതിൽ ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ചു തുടങ്ങിയെന്നാണ് വിവരം. പൊറോട്ട കഴിക്കാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന കുട്ടി രോഗം ഭേദപ്പെട്ടെന്ന ചിന്തയിൽ കഴിഞ്ഞ ദിവസം പൊറോട്ട വാങ്ങി കഴിച്ചിരുന്നു. എന്നാൽ ഉടൻ തന്നെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ ചികിത്സയ്ക്കിടെ ആരോഗ്യനില വഷളായി. തുടർന്ന് കുട്ടിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ഉച്ചയോടെ മരിക്കുകയായിരുന്നു. വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് നയൻമരിയ. വാഴത്തോപ്പ് സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനാണ് പെൺകുട്ടിയുടെ അച്ഛൻ സിജു. നയൻമരിയയുടെ ആകസ്മിക വിയോഗം ബന്ധുക്കളെയും കൂട്ടുകാരെയും കണ്ണീരിലാഴ്ത്തി.